അധികാരത്തിലെത്താനും അധികാരം സംരക്ഷിക്കാനും ആനയെ മൈക്ക് വെടി എന്നൊക്കെ പറയുന്നത് പോലെ വെക്കുന്നൊരു വെടിയാണ് വർഗീയത മനുഷ്യൻ ആവശ്യം വരുമ്പോൾ മനുഷ്യന് പ്രതിസന്ധി വരുമ്പോൾ ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറത്തുള്ള മനുഷ്യ സ്നേഹത്തിൻ്റെ തലങ്ങൾ തേടേണ്ടി വരും ഞാൻ പറയുന്നത് ഗുജറാത്തിനെക്കുറിച്ചാണ് മുസ്ലിം വംശഹത്യയ്ക്ക് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടത്തിയ സംസ്ഥാനം അതോടൊപ്പം തന്നെ ഇപ്പോഴും പൗരത്വ ഭേദഗതി എന്ന് പറഞ്ഞ് പൗരത്വം പരിശോധിക്കാനിരിക്കുന്ന സംസ്ഥാനം അവിടെ ഈ കോവിഡ് കാലഘട്ടത്തിൽ അവിടുത്തെ ചിതയൊരുക്കുന്നതും ശവദാഹം നടത്തുന്നതിനും മൃതദേഹം സംസ്കരിക്കുന്നതിനും ഏറ്റവും കൂടുതൽ മുൻകൈ മുസ്ലിം ചെറുപ്പക്കാരാണ് അത് നമ്മുടെ രാജ്യത്തോടും നമ്മുടെ മനസാക്ഷിയോടും ചിലതൊക്കെ പറയുന്നുണ്ട് അറിയണമത് കേൾക്കണം അത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മനുഷ്യർക്കിടയിലുള്ള സ്നേഹം അത് കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതാണ് മതവിശ്വാസം യഥാർത്ഥത്തിൽ മാനവികതയെ മനുഷ്യജീവിതത്തിൻ്റെ വളരെ അൽപായുസിനെക്കുറിച്ചും നശ്വരതയെക്കുറിച്ചും മനുഷ്യനെ പഠിപ്പിക്കുന്നതാണ് മതബോധം ഈ ഭൂമിയിൽ ഒരു നീർക്കുമുള മാത്രം പൊട്ടുന്ന ആയുസോടുകൂടി പ്രത്യക്ഷപ്പെട്ടില്ലാതാവുന്ന ജീവിതം പക്ഷേ ഈ കാലയളവിനിടയിൽ മനുഷ്യൻ്റെ മനസ്സിലേക്ക് മതാന്തത കുത്തി നിറച്ച് ആനയെ മയക്കുന്ന വെടിവെക്കുന്നത് പോലെ അധികാരത്തിലുള്ളവർ അധികാരത്തിൽ അമർന്നിരിക്കാനും അതോടൊപ്പം തന്നെ അധികാരം നിലനിർത്താനും വേണ്ടി നടത്തുന്ന അഭ്യാസത്തിൻ്റെ ഒരു ഇരകളായി ഇരകളായിത്തീരുന്ന രാജ്യമായി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തും ഏതും പറയുമ്പോൾ മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുക നിയമനിർമ്മാണത്തിൽ അത് പ്രതിഫലിപ്പിക്കുക ആചാരാനുഷ്ഠാനങ്ങളിൽ അത് വലിയ വാർത്താ തരംഗങ്ങൾ സൃഷ്ടിക്കുക ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഴുവൻ പൊതുസ്ഥലങ്ങളിൽ നമ്മൾ വിചാരിക്കും രാത്രി കാലങ്ങളിൽ അവിടെ എന്തോ അലങ്കാര ദീപങ്ങൾ തെളിയിക്കുകയാണ് അല്ലെങ്കിൽ ആചാരങ്ങൾ ആചാരങ്ങളെന്തോ നടത്തുകയാണ് എന്നൊക്കെ വിചാരിക്കും അല്ല മനുഷ്യനെ ദഹിപ്പിക്കുകയാണ് ഒരു തുറന്ന സ്ഥലത്ത് തന്നെ അൻപതും അറുപതും എഴുപതും മൃതദേഹങ്ങളാണ് ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ദഹിപ്പിക്കാൻ ഗുജറാത്തിൽ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ അതിന് നേതൃത്വം നൽകുന്നത് മുസ്ലിം ചെറുപ്പക്കാരാണ് അവരെ ഇന്ന് ഓരോ ഗ്രാമങ്ങളും പരിഷത്തുകളും പഞ്ചായത്തുകളും അന്വേഷിക്കുന്നു തേടി അവർ വളരെ നിശ്ചയദാർഢ്യത്തോടെ അവരുടെ ദൗത്യം ചെയ്യുന്നു അതിന് പ്രേരിപ്പിക്കുന്നത് എന്താണ് എന്നെല്ലാവരും എല്ലാവരുടെയും മനസ്സിലുണ്ടാവും അതിന് പ്രേരിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല വളരെ ആഴത്തിൽ ഹൃദയത്തിൽ ഉറച്ചിരിക്കുന്ന പടച്ച തമ്പുരാനിലുള്ള വിശ്വാസം മരണപ്പെടും അല്ലെങ്കിൽ അനുഗ്രഹവും പരീക്ഷണവും ഒക്കെ പടച്ച തമ്പുരാനിൽ നിന്ന് വരുന്നതാണെന്നുള്ള കേവല പ്രസംഗമല്ല വാക്കുകളല്ല മറിച്ച് ഹൃദയത്തിൽ രൂഢമൂലമായിരിക്കുന്ന ഉറച്ച വിശ്വാസം നന്മതിന്മകളിലുള്ള വിശ്വാസം പരലോകത്തിലുള്ള വിശ്വാസം സ്വർഗവും നരകവും ഉണ്ടെന്ന ഉറച്ച ബോധ്യം എന്ത് നന്മയ്ക്കും പ്രതിഫലം തരുന്ന എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പടച്ച തമ്പുരാൻ കണ്ണു തുറന്നിരിക്കുന്നു എന്ന ഉറച്ച വിശ്വാസം ആ വിശ്വാസമാണ് ഈ നന്മകൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത് പലപ്പോഴും മറ്റിതര മതത്തിൽപ്പെട്ട പല സുഹൃത്തുക്കളും മുസ്ലിം സമൂഹത്തെ നോക്കുമ്പോൾ പറയാറുണ്ട് അവർ വല്ലാത്ത തീവ്രമാണ് വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതിൽ അതിലൊക്കെ വളരെ ആഴത്തിലുള്ള ബോധ്യത്തിനനുസരിച്ച് ഈ പറഞ്ഞതുപോലെ പല നന്മകളും സവിശേഷമായി ബാക്കി ജാതിയും മതവും സ്പർദ്ധയും ഒക്കെ മാറ്റി വെച്ച് നോക്കിയാൽ നമുക്ക് ആ വിഭാഗത്തിൽ കാണാൻ കഴിയും അതിൻ്റെ പ്രതിഫലനമാണ് ഗുജറാത്തും ഉത്തരേന്ത്യയും ഇന്ന് കാണുന്നതും കാണിക്കുന്നതും അതുകൂടി വർഗീയത പറയുകയും പ്രചരിപ്പിക്കുകയും നിശബ്ദരായിരിക്കുകയും ചെയ്യുന്നവരുടെ മുന്നിൽ പറയേണ്ടത് അനിവാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞുവെന്ന് മാത്രം